കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മാറ്റിമറിച്ച 1957 ഭൂപരിഷ്കരണ നിയമം നിയമസഭയിൽ അവതരിപ്പിച്ചത് 1st EMS സർക്കാരിലെ നിയമമന്ത്രിയായിരുന്ന KR ഗൗരിയമ്മയായിരുന്നു. 6 തവണ മന്ത്രിയായ ഗൗരിയമ്മ സുപ്രധാനമായ 10 വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഐക്യ കേരളത്തിന്റെ ചരിത്രഗതിയിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ഉരുക്കു വനിത കളത്തിപ്പറമ്പിൽ രാമൻ ഗൗരി എന്ന KR ഗൗരി, ഏവരുടെയും പ്രിയപ്പെട്ട ഗൗരിയമ്മ. ഇതുവരെയുള്ള അവരുടെ സഞ്ചാരമൊന്നും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിനൊപ്പമായിരുന്നു. 1953 and 1954 നടന്ന തിരുവിതാംകൂർ തിരുക്കൊച്ചി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. 1957 EMS നേതൃത്വത്തിൽ ലോകത്താദ്യമായി ബാലറ്റ് വോട്ട് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ നിലവിൽ വന്ന മന്ത്രിസഭയിലും അംഗമായി. പ്രഥമ കേരള മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി എന്ന നിലയിൽ ചരിത്രപ്രധാനമായ ഭൂപരിഷ്കരണ നിയമം, കേരള സർക്കാർ ഭൂമി പതിച്ചുകൊടുക്കൽ നിയമം എന്നിവ നിയമസഭയിൽ അവതരിപ്പിച്ചതും ഗൗരിയമ്മയാണ്. ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും മന്ത്രിസഭയിലെ സഹ അംഗവുമായിരുന്ന TV തോമസിനെ വിവാഹം ചെയ്തു. 1964 പിളർപ്പിൽ CPIM നിന്നു. 5th നിയമസഭയിലൊഴികെ 1 മുതൽ 11 വരെ എല്ലാ കേരള നിയമസഭകളിലും അംഗമായിരുന്നു. 1957, 1967, 1980, 1987 വർഷങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള മന്ത്രിസഭകളിലും CPIM നിന്ന് അച്ചടക്ക നടപടി നേരിട്ട് പുറത്തുപോയ ശേഷം JSS രൂപീകരിച്ച് 2001 AK ആന്റണിയും ഉമ്മൻചാണ്ടിയും നയിച്ച UDF മന്ത്രിസഭകളിലും ഗൗരിയമ്മ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തു. റവന്യൂ വകുപ്പിന് പുറമെ വിജിലൻസ്, നിയമം, വ്യവസായം, ഭക്ഷ്യം, കൃഷി, എക്സൈസ്, സാമൂഹ്യക്ഷേമം, ദേവസ്വം, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകൾക്കും നേതൃത്വം നൽകി കഴിവ് തെളിയിച്ചു. കേരളത്തിന്റെ പിൽക്കാല സാമ്പത്തിക സാമൂഹ്യ ചരിത്രഗതി നിർണ്ണയിക്കുന്നതിൽ ഗൗരിയമ്മ അവതരിപ്പിച്ച ബില്ലുകൾ ഗണ്യമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിന് കാലവും ചരിത്രവും സാക്ഷിയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.